നമസ്കാരം. കൊലക്കേസിൽ ജീവപര്യന്തം തടവ് ലഭിച്ച് ജയിലിൽ കഴിയുന്ന ഒരു പ്രതി 20 മാസക്കാലയളവിൽ 15 തവണ പരോള്. ആകെ പരോൾ ലഭിച്ച ഈ ദിവസങ്ങളുടെ എണ്ണം 193. ഇത്രയും പറഞ്ഞാൽ സാമാന്യ ബോധമുള്ള ഏതു മലയാളിക്കും അറിയാം അത് TP വധക്കേസിലെ ഏതെങ്കിലും പ്രതിയായിരിക്കുമെന്ന്. തീർച്ചയായും അങ്ങനെ തന്നെ. ഒരു പൊതുപ്രവർത്തകനെ പച്ചയ്ക്ക് നടു റോഡിലിട്ട് 51 തവണ വെട്ടി നുറുക്കിക്കൊന്ന കേസിലെ പ്രതികളിൽ ഒരാൾ. ഇപ്പോഴും CPM നേതൃത്വം ഉപേക്ഷിക്കാത്ത മഹാനായ ഒരു നേതാവ് കുഞ്ഞനന്ദൻ. ഈ സഖാവിനെ പരോളിൽ പുറത്തിറക്കാൻ സർക്കാരിന് കഴിയുമെങ്കിലും ശിക്ഷ ഒഴിവാക്കാനോ ജയിലിന് പുറത്തേക്ക് സ്ഥിരമായി വിടാനോ സാധിക്കാത്തതുകൊണ്ട് അതിനുള്ള തീവ്രശ്രമത്തിലാണ് ഈ സർക്കാർ. TPയെ കൊന്ന കേസിലെ പ്രതിയായ വിചാരണ കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി ശിക്ഷിച്ച കുഞ്ഞനന്ദൻ്റെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അത് നീണ്ടുപോകുന്നതിനാൽ തനിക്ക് അത്ര കാലം ജയിലിൽ കിടക്കാൻ പ്രയാസമാണെന്നും അതുകൊണ്ട് തൻ്റെ ശിക്ഷ അപ്പീലിന് മുൻപേ റദ്ദാക്കി ജാമ്യം അനുവദിച്ച് തന്നെ പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുഞ്ഞനന്ദൻ ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയവും വിചിത്രവുമായ സംഗതി, ഇങ്ങനെ ഒരു അപേക്ഷയിൽ പരിഗണിക്കുമ്പോൾ കോടതി സർക്കാരിനോട് വിശദീകരണം ചോദിച്ചപ്പോൾ സർക്കാർ പറയുന്നത് കുഞ്ഞനന്ദന് എണീറ്റ് നിൽക്കാൻ വയ്യ, രോഗിയാണ്, തീരെ അവശനാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കണമെന്നാണ്, അതായത് കേസ് റദ്ദാക്കണമെന്ന്. ഒരു പൗരൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ഏതെങ്കിലും ഒരു സർക്കാർ പരാജയപ്പെടുന്നത് കൊണ്ടാണ് ഒരാൾ കൊല്ലപ്പെട്ടാൽ കൊന്നയാളെ ജയിലിലടയ്ക്കുന്നതിന് വേണ്ടി സർക്കാർ പ്രോസിക്യൂഷനായി കോടതിയിൽ പോകുന്നതും കേസ് നടത്തുന്നതും വാദിക്കുന്നതും. അതേ സർക്കാർ തന്നെ ഒരു കൊലയാളിയെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുക്കുന്ന വിചിത്രമായ നീതിബോധത്തിൻ്റെ കഥയാണ് നമ്മൾ ഹൈക്കോടതിയിൽ നിന്ന് കേൾക്കുന്നത്. ഇത് ഇവരാണ് പുരോഗമനം പ്രസംഗിക്കുന്നത്, ഇവരാണ് നവോത്ഥാനം പ്രസംഗിക്കുന്നത്, ഇവരാണ് സ്ത്രീ ശാക്തീകരണം പ്രസംഗിക്കുന്നത്. അതായത് ഒരു മനുഷ്യനെ, അതും സാമൂഹിക പ്രവർത്തകനെ, അതും രാഷ്ട്രീയ പ്രവർത്തകനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്നു കളഞ്ഞ പ്രതിയെ രക്ഷിച്ചെടുക്കണം. എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ കുഞ്ഞനന്ദൻ്റെ കേസ് റദ്ദാക്കൽ അപേക്ഷയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ വിവരമനുസരിച്ച്, സർക്കാരിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച്, കുഞ്ഞനന്ദൻ രോഗിയാണ്, അവശനാണ്, ദരിദ്രനാണ്, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, അതുകൊണ്ട് രക്ഷപ്പെടണമെന്ന്. എന്തായാലും കോടതി അതിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടുകളിൽ ഇത് വ്യക്തമല്ല. ഇതിനു മുൻപ് ഈ കേസ് വന്നപ്പോൾ കോടതി പ്രത്യേകം പറഞ്ഞിരുന്നു, രോഗമുണ്ടെങ്കിൽ ചികിത്സയാണ് വേണ്ടത്, പരോളല്ല എന്ന് പറഞ്ഞിരുന്നു. ഇത്രയധികം തവണ എന്തിനു പരോൾ കൊടുക്കുന്നു എന്ന് കൊല്ലപ്പെട്ട TPയുടെ വിധവ രമ കോടതിയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു. രമയുടെ വാദം കേട്ടിട്ടാണ് പോലീസ് കോടതി ചോദിച്ചത്, പരോളല്ലേ, പരോൾ എന്തിനാണ്, ഡോക്ടറെ കണ്ടാൽ പോരെ എന്ന് ചോദ്യം. എന്തായാലും ആ വിഷയത്തിലെ സർക്കാരിൻ്റെ നിലപാടിന് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോടതി എന്ത് തീരുമാനമെടുക്കുമെന്ന് വ്യക്തമല്ല. കോടതിയും ഈ പറയുന്ന കോടതിയിൽ ചെന്ന് സർക്കാർ ആവശ്യപ്പെടുകയാണ് കൊലക്കേസ് പ്രതിയെ വെറുതെ വിടണമെന്ന്. എന്തായാലും ഈ വിചിത്രമായ സംഗതിയിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. TP വധക്കേസിലെ എല്ലാ പ്രതികളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. കൊടിസുനിയും കിർമാണി മനോജും ഒക്കെ ജയിലിൽ രാജകീയമായി ജീവിച്ച കഥ നമ്മൾ അറിഞ്ഞു. എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പോലീസുകാർ അവർക്ക് ദാസ്യപ്പണി ചെയ്യുന്നു, എപ്പോൾ വേണമെങ്കിലും അവർക്ക് പരോൾ കൊടുക്കും. പല രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും പിന്നിൽ ജയിലിൽ കിടക്കുന്ന ഇവർ തന്നെയാണ് എന്ന ആരോപണമുണ്ട്. ഇവർ വിവാഹിതരായിരിക്കുന്നത് പോലും ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് പരോൾ എടുത്ത് വിവാഹിതരാകുന്നത്. എന്തായാലും കേരളത്തിൻ്റെ നിയമ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ടതും ലജ്ജാവഹവുമായ സംഗതിയാണ് TP വധക്കേസിലെ പ്രതികൾക്ക് നൽകുന്ന ആനുകൂല്യം. ഇവർ തന്നെ ആണ് നവോത്ഥാനവും മൂല്യവും പുരോഗമനവും പ്രസംഗിക്കുന്നതെന്ന് വിചിത്രമാണ്. ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമായിരിക്കുന്നു. ഇനി കോടതിയാണ് എന്താണ് ശരിയെന്ന് തീരുമാനിക്കേണ്ടത്.